നല്ല കളക്ഷൻ കിട്ടിയ ഒരു ഫിലിമാണെന്ന് കരുതി ആ ഒരു ഫിലിം നല്ലൊരു ഗംഭീര സിനിമയാണെന്ന് ഒരിക്കലും കരുതരുത്. ചിലപ്പോഴൊക്കെ ഇത് തെറ്റിയേക്കാം. തരുൺ സുധീർ ഡയറക്റ്റ് ചെയ്ത് ആമസോൺ പ്രൈം വീഡിയോസ് വഴി സ്ട്രീം ചെയ്യുന്ന റോബർട്ട് എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് മേറ്റ്സ് കോട്ട് ആ ബേസ് മോഡൽ ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. ഒരു കാറ്ററിംഗ് സർവീസിലെ കുക്കായ രാഘവ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത പച്ചയായ ഒരു മനുഷ്യനാണ്. ഒരു ദിവസം ആ സിറ്റിയിൽ ഒരു പ്രശ്നം നടക്കുന്നു. അതിൽ രാഘവയെ ചിലർ ഡൗട്ട് അടിക്കുന്നു. പിന്നീട് ഇത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ടത് നമ്പർ വൺ ദർശൻ്റെ സ്ക്രീൻ പ്രസൻസ് ആണ്. ദർശൻ ചുമ്മാ മാസാണ്, വെറുതെ വന്നു നിന്നാലും മാസാണ്. ഡേ ബോസ് ആയാൽ അത് മാസ് ബോസ് ആവണം, അതിൽ കൊള്ളാമായിരുന്നു. ആൻഡ് ഒരു മാസ് മസാല ഫിലിമിന് വേണ്ട എല്ലാ എലമെൻസും വെച്ചിട്ട് ദർശൻ ഈ ഫിലിമിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്പർ ടു ദർശൻ്റെ ഡയലോഗ് ഡെലിവറിയാണ്. ഇദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നീട് അങ്ങോട്ട് കംപ്ലീറ്റ്ലി നൈസാണ്. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയിൽ ഉണ്ടായിരുന്ന ഒരു പഞ്ച് ഭയങ്കര ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു. നാദശ കണ്ടക ഭുവനചന്ദ്ര ലങ്കേശ്വരായ പ്രബുദ്ധരാവണം, ഈ ഡയലോഗൊക്കെ ദർശൻ പറയുമ്പോൾ നല്ല പേസ് ഉണ്ടായിരുന്നു. ആൻഡ് കേട്ടിരിക്കാനും നല്ല രസമുണ്ടായിരുന്നു. നമ്പർ ത്രീ ഈ ഫിലിമിൻ്റെ നരേഷനാണ്. അത്യാവശ്യം കണ്ടിരിക്കാവുന്ന രീതിയിലൊക്കെ നരേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്റ്റോറിയെ നല്ല രീതിയിൽ നരേറ്റ് ചെയ്യുന്ന കേസിൽ ബോറടിക്കുന്ന കാര്യങ്ങളൊന്നും അതിലുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ഫ്ലോ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കണ്ടിരിക്കുമ്പോൾ നരേഷൻ്റെ കേസിൽ ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. പോസിറ്റീവായിട്ട് ഈ ഫിലിമിൻ്റെ അകത്ത് പറയാൻ ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫിലിമിൻ്റെ നെഗറ്റീവ്സ് പറയാം. നമ്പർ വൺ ഈ ഫിലിമിൻ്റെ സ്റ്റോറി ലൈനാണ്. ക്ഷത്രിയൻ ഹം രാജാതിരാജ ഉസ്താദ് ഇങ്ങനെ പോയിട്ട് പിന്നീട് അങ്ങോട്ട് തെരീ വേതാളം മാറിയിട്ടു. ഇതിൻ്റെ ഇടയ്ക്ക് അവതരിപ്പിക്കുന്ന മറ്റൊരവതാരമാണ് റോബർട്ട്. അതേ സ്റ്റോറി ലൈൻ, അതേ സംഭവങ്ങൾ. ആൻഡ് ഇതേ രീതിയിൽ വന്ന മറ്റു ഫിലിംസിന് ഉണ്ടായിരുന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ അതിൽ അതിൻ്റേതായൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഫിലിമിൽ ഇല്ലാത്തൊരു കാര്യം അത് തന്നെയാണ്. ഈ ഫിലിമിൻ്റേതായ ഒരു ക്രിയേറ്റിവിറ്റിയും ഈ ഫിലിമിൻ്റെ അകത്ത് ഞാൻ കണ്ടില്ല. നമ്പർ ടു എല്ലാം കട്ടതായിരുന്നു. ഈ ഫിലിമിൽ ഇതിൻ്റേതായ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ്. കുറച്ച് രാജാതിരാജ, കുറച്ച് വേതാളത്തീത്ത സെഗ്മെൻസ്, കുറച്ച് തെരിയിലെ സെഗ്മെൻസ്, കുറച്ച് ദൂക്കടുവിലെ അമ്പറിയുന്ന സീൻ, ഇതൊക്കെ മിക്സപ്പ് ചെയ്ത് തുന്നിച്ചേർത്ത് ഉണ്ടാക്കിയ ഒരു പുതിയൊരു ഷർട്ടാണ് റോബോട്ട്. നമ്പർ ത്രീ ഈ ഫിലിമിലെ ആക്ഷൻ സെഗ്മെൻസ് ആണ്. കന്നഡ ഫിലിമൊക്കെ കാണുമ്പോൾ ആക്ഷൻ സെഗ്മെൻസ് കണ്ടില്ല എന്ന് നടിക്കണം. പക്ഷേ ചില സെഗ്മെൻസ് കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് വലിയ തെറ്റാണ്. ഈ ഫിലിമിലും ഉണ്ട് അങ്ങനത്തെ കുറച്ച് സെഗ്മെൻസ്. ദർശൻ അടിക്കുന്നു റൈറ്റ് ഷോൾഡറിൽ ഒരാൾ, ലെഫ്റ്റ് ഷോൾഡറിൽ ഒരാൾ, ഒരാൾ മുട്ടുമ്മ, ഒരാൾ കാലിമ്മ. ഇതെന്താ തുണി ഉണക്കാട്ട സ്റ്റാൻഡോ? ആ വേറൊന്നുണ്ട്, എൻഫീൽഡിൻ്റെ ബൈക്കൊക്കെ എടുത്തിട്ട് എറിയുന്നുണ്ട്. കുട്ടികളുടെ സൈക്കിൾ എടുത്ത് എറിയുന്ന ലാഘവത്തോടെയാണ് അത് പൊക്കിയിട്ട് അങ്ങനെയുണ്ട് എറിയണത്. ഇനി അങ്ങനെ വല്ലതും ചെയ്തിട്ട് VFX കൊടുത്തതാണോ എന്നും എനിക്കറിയില്ല. എന്നാലും എൻഫീൽഡിനോട് ഈ ചതിയൊന്നും കാണിക്കാൻ പാടില്ലായിരുന്നു. നമ്പർ ഫോർ ഈ ഫിലിമിലത്തെ ഹീറോയിനാണ്. ഒരു മാസ് ഫിലിമാകുമ്പോൾ ഹീറോയിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. അത് വെറുതെ പേരിന് കൊടുന്ന് വെച്ചതാണ് എന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണ്. പക്ഷേ ആശാഭട്ടൻ എന്തിനെ ഇങ്ങനെ പ്ലേസ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം നായകനോട് ക്രഷ് തോന്നുന്നു, കൈ ഇങ്ങനെ വെക്കുന്നു, നോക്കുന്നു, പാട്ടിലോട്ട് പോകുന്നു, പിന്നെയും തെങ്ങും പിടിച്ച വന്നതുപോലെ തിരിച്ചു വന്നിട്ട് കൈ വെക്കുന്നു, നോക്കുന്നു, പാട്ടിലോട്ട് പോകുന്നു. ഒരാൾക്ക് പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യാനില്ല എന്ന് കരുതിയിട്ട് ഇങ്ങനെയൊന്നും നിർത്തി അപമാനിക്കരുത്. ഓവറോൾ റോബർട്ട് എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ പിന്നെയും ഭാഷ പാറ്റേണിൽ മറ്റൊരു ഫിലിം കാണണമെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ് റോബർട്ട്. അല്ലാത്തവർക്ക് ഭാഷ ഒന്നും കൂടി പോയി കണ്ടാൽ പ്രശ്നമില്ലാട്ട. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.